മടങ്ങിയെത്താം ചർച്ചയിലേക്ക് ശ്രീ ഷഫീഖ് നേരത്തെ അനിൽ അക്ര പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി നൽകാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യം അവിടുത്തെ സ്വാധീനം കണക്കിലെടുത്ത് പറയുന്നത് അത് ശരിയായ താരതമ്യം കൂടിയല്ല എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ മലബാറിൽ അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനം എത്രയുണ്ട് എന്ന് പറയുന്നൊരു ഡാറ്റയാണ് അല്ലാതെ ഞാനിവിടെ എത്തിയത് പിന്നെ സംഘപരിവാറിൻ്റെ പ്രതിനിധിയായിട്ടല്ല എൻ്റെ മുന്നിലൊരു ഡാറ്റയുണ്ട് ആ ഡാറ്റ ബേസ് ചെയ്താണ് ഞാൻ സംസാരിച്ചത് മലബാറിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനേക്കാളും ശക്തി തെളിയിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയപരമായ ഒരു ആവശ്യമാണിത് ഈ ആവശ്യം മുസ്ലിം ലീഗ് എത്രമാത്രം ഉന്നയിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം അല്ലെങ്കിൽ പുതിയ തലമുറ ഇത് ഉന്നയിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയപരമായ മലബാറിലെ ശക്തി ഇത്രയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ഡാറ്റയാണ് ഞാൻ വെച്ചത് ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മുന്നൂറ്ററുപത്തി മൂന്ന് വാർഡുകളിൽ കോൺഗ്രസിനേക്കാൾ മുസ്ലിം ലീഗുണ്ട് അതിൻ്റെ അർത്ഥം കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം പോരാടണമെന്നോ രാഷ്ട്രീയപരമായി സംഘടനം വേണമെന്നോ എന്നല്ല അങ്ങനെ ഒരു ഡാറ്റ നമ്മുടെ മുന്നിലുണ്ട് ഈ ഡാറ്റ വെച്ച് ഇത്രത്തോളം രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിന് ശക്തിയുണ്ട് അതായത് കാസർഗോഡ് വടകര മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് വളരെ ശക്തമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ സ്വാധീനമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇത്രത്തോളം രാഷ്ട്രീയപരമായി ശക്തിയുള്ള മുസ്ലിം ലീഗിന് ഒരു രാഷ്ട്രീയപരമായ ആവശ്യം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയപരമായ പങ്കാളിത്തത്തിൻ്റെ കൂടി പ്രശ്നമാണ് അപ്പോൾ ഈ പ്രശ്നത്തെ ഇല്ല എന്ന് പറയുന്നത് ഇത്തരം ഒരു ഇങ്ങനെ ഒരു ബേസ് അതിനുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കാര്യം ഈ മുസ്ലിം ലീഗിന് ഒരു മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സാമുദായികമായ പ്രശ്നമായി മാറുന്നത് അതൊരു രാഷ്ട്രീയപരമായ അധികാരത്തിൻ്റെയും രാഷ്ട്രീയപരമായ പങ്കാളിത്തത്തിൻ്റെയും പ്രശ്നമല്ലേ കോൺഗ്രസ് നമ്മുടെ മാണി അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇത്ര സീറ്റ് ചോദിക്കുമ്പോൾ ഉണ്ടാവാത്തൊരു പ്രശ്നം കേരള കോൺഗ്രസ് ഇത്തരം ഒരു മൂന്നാമതൊരു സീറ്റ് ചോദിക്കുമ്പോൾ ഉണ്ടാവാത്ത പ്രശ്നം മുസ്ലിം ലീഗ് ചോദിക്കുമ്പോൾ മാത്രം എങ്ങനെ ഉണ്ടാവുന്നു നമ്മളതിനെ രാഷ്ട്രീയപരമായ അധികാരമാ അധികാര പ്രശ്നവുമായി മാത്രം കാണണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഈ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ്റെ റിസൾട്ടും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ റിസൾട്ടും തമ്മിൽ താരതമ്യം ചെയ്യണമെന്നല്ല മുസ്ലിം ലീഗിന് രാഷ്ട്രീയ അധികാരം അല്ലെങ്കിൽ ഇത്രത്തോളം ശക്തി ഉണ്ട് പ്രാദേശിക തലങ്ങളിൽ അതുകൊണ്ട് മൂന്ന് നാല് സീറ്റുകൾക്ക് വരെ അവകാശം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ് മുസ്ലിം ലീഗ് എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ ഈ ആവശ്യം ഇത്ര ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് വിവരം അണികളെയും യുവ നേതാക്കളെയും സംതൃപ്തിപ്പെടുത്താൻ പുറമേ ഉന്നയിക്കുകയും ഒരു രണ്ട് സീറ്റിൽ തന്നെ ചെയ്യുംഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ശ്രീ അനിൽ അക്കര അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം പ്രധാനമാണ് കെ എം മാണി അധികം സീറ്റ് ചോദിക്കുകയാണെങ്കിൽ അതിൽ സാമുദായികമായ ഒരു ആവശ്യമായോ അത്തരം സമ്മർദ്ദമായോ കാണില്ല അത് കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദമായോ കാണുകയുള്ളൂ പക്ഷേ ലീഗ് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അതിനെ കാണുന്നത് അല്ല എനിക്ക് ഷഫീഖ് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലായില്ല ലീഗ് മൂന്ന് സീറ്റ് ചോദിച്ചപ്പോൾ ഞങ്ങളാരനകത്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ അബ്ദുറഹ്മാൻ മഹാൻ അതിനകത്താണെങ്കിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങളാരും ലീഗ് മൂന്ന് സീറ്റിന് അർഹതല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ കോൺഗ്രസിന് ഇരുപത്തിരണ്ട് എം എൽ എമാരാണുള്ളത് പതിനെട്ട് എം എൽ എമാരാണ് ലീഗിനകത്തുള്ളത് ഞങ്ങളും അവർ തമ്മിലുള്ള വ്യത്യാസം നാല് നാല് എം എൽ എമാർ വ്യത്യാസം മാത്രമാണ് അതല്ലോ ഇതിൻ്റെ അടുത്ത കണക്കെന്ന് പറയുന്നത് പിന്നെ കേരള കോൺഗ്രസ് രണ്ട് സീറ്റും ഞങ്ങളാരെങ്കിലും എതിർത്തോ ഇതല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം നേരത്തെ അബ്ദുറഹ്മാൻ മഹ്മാൻ അണ്ടത്താണി പറഞ്ഞൊരു കൃത്യമായ കാര്യമാണ് ആ കാര്യം എന്താ ഇന്ത്യൻ പാർലമെൻറ്റിൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ആ കുറവ് പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് അബ്ദുറഹ്മാൻ മഹ്മാൻ പറഞ്ഞു വെച്ചു മലബാറിലെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് എട്ട് പാർലമെൻറ്റ് സീറ്റിൽ സോഷ്യൽ എൻജിനീയറിങ് അല്ലെങ്കിൽ സോഷ്യൽ ബാലൻസിങ് കണക്കാക്കിയാൽ നാല് പിന്നെ സീറ്റിൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ മത്സരിച്ചു അപ്പോൾ അതാണ് വികാരമെങ്കിൽ അതാണ് ലീഗ് ഒരു കാരണവശാലും മൂന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടി അക്കര പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണോ ആന്റണി മുമ്പ് പറഞ്ഞ സാഹചര്യം നമുക്ക് മുന്നിലേ ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദ തന്ത്രത്തിലൂടെ അവിധമായി കാര്യങ്ങൾ നേടുന്നുവെന്ന് എ കെ ആന്റണി പറഞ്ഞിട്ടില്ലേ അല്ല അന്നത്തെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് അമ്പതിൽ താഴെ സീറ്റാണ് ഈ ഞങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലേക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള പ്രതിപക്ഷ നേതാവെന്ന രീതിയിലേക്ക് ഉയരാൻ ഞങ്ങൾക്ക് ഒരു പാർട്ടിയാണ് അത് ഒരുപാട് പ്രശ്നങ്ങൾ കുറേ കാലങ്ങളായി ഞങ്ങൾ അനുഭവിച്ചു ഇന്ത്യരായ ഞങ്ങൾ ഏറ്റവും ചെറിയൊരു പാർട്ടി എന്ന രീതിക്ക് മാറി ഇപ്പോൾ അവിടുന്ന് മാറി വലിയ രീതിയിലേക്ക് അഞ്ച് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തമിഴ്നാട്ടിലെ ഉള്ള സീറ്റിൽ ഞങ്ങൾ ഒമ്പത് പത്ത് സീറ്റിൽ മത്സരിക്കുകയാണ് കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ പത്ത് സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്ന പഞ്ചായത്ത് മെമ്പർമാർ അവിടെയുണ്ടോ എം എൽ എമാർ അവിടെ ഉണ്ടോ അതൊന്നും അവിടെ ഇല്ല ഞങ്ങൾക്ക് ആകെ അവിടെ സംവിധാനമുള്ളത് എനിക്ക് ചാർജ് ഉള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് കന്യാകുമാരി ജില്ലയിൽ മാത്രമാണ് ഞങ്ങൾ ഡി എം കെക്കാളും എ ഡി എം കെ ബി ജെ പിയിലും വലിയ പാർട്ടി ബാക്കി ഞങ്ങൾക്കൊന്നും ഒരു സ്വാധീനം ആ പറയുന്ന രീതിയിൽ ഇവർ പറയുന്ന കണക്കിനനുസരിച്ചില്ല പഞ്ചായത്തിൻ്റെ കണക്കെടുക്കാം എം എൽ എമാരുടെ കണക്കെടുക്കാം മുനിസിപ്പൽ അതൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ പത്തോളം സീറ്റിൽ മത്സരിക്കാം എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം നേരത്തെ ചേക്കുട്ടി സാർ പറഞ്ഞതാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുക എന്നുള്ളത് ലീഗിൻ്റെ ആവശ്യമാണ് കേരള കോൺഗ്രസിൻ്റെ ആവശ്യമാണ് യു പി എ സഹായിക്കുന്ന മുഴുവൻ ഘടകക്ഷികളുടെ ആവശ്യമാണ് ബി ജെ പി എതിർക്കുന്ന മുഴുവൻ ആളുകളുടെ ആവശ്യമാണ് ആ ആവശ്യത്തിനനുസരിച്ച് ലീഗ് നിൽക്കും ലീഗ് കോൺഗ്രസിനെ സഹായിക്കുന്ന സമീപനമേ എടുക്കൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിനെ ഏത് ഘട്ടത്തിലും സഹായിക്കുകയും പല പിന്നെ പ്രശ്നങ്ങളിൽ നിന്നും സഹായിക്കാൻ തയ്യാറെടുത്തൊരു നേതാവ് കൂടിയാണ് അങ്ങനെ ഒരു നേതാവ് ലീഗിനകത്തിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയായി ലീഗ് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അവരുമായി തർക്കത്തിന് പോകണത് ലീഗിന് മൂന്ന് സീറ്റിന് അർഹതയില്ല എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല നമ്മുടെ പ്രശ്നം ഈ സമയത്ത് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അനാവശ്യ അനാവശ്യമായി പഞ്ചായത്തിന്റെ പല കണക്കിലേക്കും പോകുക ഞാൻ കണക്കിലേക്ക് പോയി പിന്നെ ലീഗുമായി ലീഗ് ചെറുതാണോ വലുതാണോ ഞങ്ങൾ വലുതാണോ ചെറുതാണോ അതൊന്നും പറയാൻ പറ്റിയ ഒരു സമയമല്ലപ്പോ ഒരു കോൺഗ്രസ് ഉണ്ടോ ശ്രീ രണത്താണി ഈ നിങ്ങളുടെ അണികളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു വിമർശനമാണ് രണ്ടര പതിറ്റാണ്ടായി ലീഗ് കൂടുതൽ കൂടുതൽ കോൺഗ്രസ് ആവാൻ ശ്രമിക്കുകയാണ് ഒരുതരം കോൺഗ്രസിനോടുള്ള വിധേയത്വം എന്താണോ കോൺഗ്രസ് പറയുന്നത് ആ തീരുമാനത്തിലേക്ക് അവസാനം വരുന്ന സാഹചര്യം ഇതിപ്പോൾ യൂത്ത് ലീഗിന്റെ റാലി ഉദ്ഘാടനം ചെയ്യാൻ പോലും കോൺഗ്രസ് നേതാവായ ഡി കെ ശിവകുമാറാണ് എത്തിയത് അതുപോലും ചൂണ്ടിക്കാണിച്ച ചൂണ്ടിക്കാണിച്ചാണ് ലീഗ് കൂടുതൽ കൂടുതൽ കോൺഗ്രസ് ആകുന്നു എന്ന ആക്ഷേപം ഉയരുന്നത് നിങ്ങളുടെ അണികളിൽ നിന്ന് തന്നെ വന്ന വിമർശനമാണ് അല്ല രണ്ടര പതിറ്റാണ്ട് കാലമായി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം യൂത്ത് ലീഗ് റാലിയിൽ മാത്രമല്ലല്ലോ പ്രകടമായത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ വലിയൊരു റാലിയിൽ പങ്കെടുക്കാൻ ദുബായിൽ വന്നപ്പോൾ ആ റാലി ലക്ഷ ദ ലക്ഷക്കണക്കിന് ആളുകളെ അഭിമുഖീകരിക്കാനുള്ള പ്രസംഗിക്കാനുള്ള അവസരം ആദ്യം നൽകിയത് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിച്ചാലിന്റെ ആയിരുന്നു ഇത് ഇരു പാർട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട് അത് തന്നെയാണ് കേരളത്തിലെ മുന്നണി സംവിധാനത്തിന്റെ പ്രത്യേകതയും ഇരു പാർട്ടികളും അവരുടെ വലിയ സമ്മേളനങ്ങളിൽ പരസ്പര നേതാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുപ്പിക്കാറുണ്ട് രാജ്യത്തിലെ മതേതര കക്ഷികളുമായി ഒരുമിച്ച് ഞങ്ങൾ പോരാടുന്നുണ്ട് കേരളത്തിൽ മതേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങളായി ജയിച്ച് കയറി ഇന്ത്യൻ പാർലമെന്റിൽ എത്തുന്നത് കൊണ്ട് രാജ്യത്തിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന ഒരു സംഘശക്തിയായി മുസ്ലിം ലീഗിനെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും മതേതര കക്ഷി എന്ന നിലയിൽ കോൺഗ്രസുമായുള്ള ഞങ്ങളുടെ മുന്നണി ബന്ധം ഒരു അഭിമാനകരമായുള്ള ഒന്നായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം രാജ്യത്തോളം പഴക്കമുള്ള ഒരു പാർട്ടിയോടൊപ്പം ആ കാലത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോളം പഴക്കമുള്ള മുസ്ലിം ലീഗ് പാർട്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നേറ്റം നടത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയുന്നു ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കാൻ പിന്നെ ആരാണ് എത്ര പരിസരിച്ച് ജയിച്ചാലും ഒമ്പതിലധികം ആളുകളെ ജയിപ്പിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന സി പി എം മിനെജന പ്രതീക്ഷ അർപ്പിക്കണം ഇന്ത്യ രാജ്യത്തിനു വേണ്ടി അതെല്ലാം ബിജെപിയുടെ കൈകളിലേക്ക് ഇന്ത്യയെ തീരെ വരുത്തി കൊടുക്കണം അവിടെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം ആ ചോദ്യത്തിൽ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ഈ രാജ്യത്തിലെ മതേതര ശക്തികൾ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തിന് മതേതര മുന്നേറ്റത്തിൽ വഴിയൊരുക്കുക ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗ് നിർവഹിക്കുന്ന ദൗത്യം ആണ് താങ്കളുടെ ഈ മറുപടിയിൽ തന്നെ മൂന്നാം സീറ്റെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട് ശ്രീരണ്ടത്താണ് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ചർച്ചയിലേക്ക് ഇനി നാല് മിനിറ്റ് കൂടി മാത്രം ശ്രീ എൻ പി ചെക്കുട്ടി ലീഗുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപം അധികാര പങ്കാളിത്തം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിപ്പോൾ യു പി അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം ഏതാ ഏതായാലും ഉറപ്പിക്കാം മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ ഇവിടെ ലീഗിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാതെ കോൺഗ്രസിൻ്റെ ആവശ്യത്തിനൊപ്പം നിന്നു എന്നുള്ളതും കുഞ്ഞാലിക്കുട്ടിക്ക് പ്ലസ് ആകും അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് സേഫാണ് കാര്യങ്ങൾ ആ നിലയ്ക്കാണ് ലീഗ് ചിന്തിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന ആക്ഷേപത്തിന് ഉള്ള താങ്കളുടെ നിലപാട് അത് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഈ നിലപാടുകളെക്കുറിച്ചൊക്കെ എനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം പ്രത്യേകിച്ച് ഇരുന്ന കുഞ്ഞാലിക്കുട്ടി ഒരു കാര്യവും ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പരാജയം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ് അത്തരം കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെക്കുറിച്ച് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനം എനിക്കുണ്ട് പക്ഷേ ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാട് നിലക്കാണ് നമ്മൾ കാണേണ്ടത് കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളും അതിനകത്ത് ബാധകമല്ല മാത്രമല്ല പാണക്കാട് തങ്ങൾക്ക് ഇടത്ത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയേക്കാൾ സ്വാധീനമുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളുണ്ട് പഴയമാതിരി കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യ നിലപാടൊന്നും ഇന്ന് അവസ്ഥയിലില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ കാണേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള ഒരു മുന്നണിക്കകത്ത് ആഭ്യന്തരമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അത് സഹായിക്കാൻ പോകുന്നത് ഒന്നുകിൽ ബി ജെ പി ആയിരിക്കും അല്ലെങ്കിൽ സി പി എമ്മിനെ ആയിരിക്കും ഇത് രണ്ടും യഥാർത്ഥത്തിൽ യു ഡി എഫിനൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല ബി ജെ പിക്ക് കേരളത്തിലൊരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്ന സാഹചര്യം നമ്മൾ നമ്മൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യരുത് അത് ഇന്ത്യൻ ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തെ വലിയ തോതിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം കുത്തിവെച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ആ തരത്തിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനം ആരായാലും ഒഴിവാക്കിക്കൊണ്ട് ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുകയും യോജിപ്പിന്റെ അന്തരീക്ഷം ബിൽഡ് ചെയ്യും ചെയ്യുക വളരെ പ്രധാനമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്നില്ലാത്ത ആനുകൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ മതേതരമായിട്ടുള്ള ശോഭനമായ ഒരു ഭാവിയിലേക്ക് എല്ലാവർക്കും പോകാൻ കഴിയും അങ്ങനെ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷത്തിനും ഒക്കെ ഗുണമാവും ആ ഒരു സമീപനമാണ് ലീഗ് ലീഡർഷിപ്പ് എടുക്കാനിടയുള്ളത് എന്ന് ഞാൻ കരുതുന്നു അതാണ് തൽക്കാലം എൻ്റെ പിന്നെ പോയി ആരെ പോട്ട് ചോരസംഗം കിട്ടട്ടെ നിങ്ങൾ ചോര വാർന്ന് മരിച്ചാലും കുഴപ്പമില്ല എന്ന ഷൈലോക്കിയ നിലപാട് ലീഗ് എന്തായാലും എടുക്കാനിടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അത് ആ നിലപാടാണ് ശരി എന്നൊരു സമീപനത്തിലേക്ക് ഈ പറയുന്ന യുവതുർക്കളും എത്തുമോ യുവതിർക്കികൾ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ എത്താൻ സാധ്യത വളരെ കുറവാണ് ഈ മൂന്നാം സീറ്റ് എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കാൻ ഉള്ള ഒരു സാധ്യത വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് വേണമെന്നൊരാവശ്യം ഒരുപക്ഷേ ഈ തവണ തന്നെ മുന്നോട്ട് വെക്കണമെന്ന് അവർ പറഞ്ഞേക്കാം അല്ലെങ്കിൽ തീർച്ചയായും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് ലീഗിന് ഇതിന് പകരമായി വേണമെന്നൊരു ന്യായമായ അവകാശവും അവർ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം മൂന്നാം സീറ്റ് എന്ന ലീഗിൻ്റെ ആവശ്യം ലീഗിനകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അതിനെ ലഘൂകരിച്ച് രണ്ട് സീറ്റിലേക്ക് ലീഗിന് മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞാൽ ലീഗിൽ നിന്ന് ജയിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തീർച്ചയായും ഒരു മന്ത്രി സ്ഥാനം എന്നുള്ളതിലേക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഒരു നീക്കുപോക്ക് നടത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ശരി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ടൈം